ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും ചേനയും കൂടെ ചേർത്ത് പയറുമൊക്കെ ഇട്ട് ഒരു എരിശ്ശേരിയാണ്. അതിന് ഞാനിവിടെ മത്തങ്ങ 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കിലോ ചേനയും. അത് മത്തങ്ങയും ചേനയും ഞാൻ ഇതേ രീതിയിൽ അരിഞ്ഞിട്ട് ഇപ്പം ഞാൻ കുക്കറിലേക്ക് ഇടും. മത്തങ്ങയുടെയും ചേനയുടെ ചേർക്കാൻ വേണ്ടി ഞാൻ ഈ പയറ് കഴുകി ഇതിനകത്തോട്ട് കുക്കറിനകത്തോട്ട് ആ പയറൂടെ ചേർക്കും. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പരിപ്പൂടിടും. ഈ പരിപ്പ് ഇത് കഴുകി ആ പരിപ്പൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കും. പരിപ്പൂടെ ചേർത്ത ശേഷം സ്വല്പം മഞ്ഞൾ ഞാൻ ചേർക്കും. ഞാനിതിനകത്ത് 3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ചിലവർക്ക് പരിപ്പ് വല്ലതും ഇടുന്നതുകൊണ്ട് ഗ്യാസ് കാണും, അതുകൊണ്ട് ഞാനിച്ചിരി ഇതുകൂടെ ഇടും. ഇപ്പോൾ നമുക്കങ്ങനെ വയറ്റിൽ ഗ്യാസും ഒന്നും ഉണ്ടാകത്തില്ല. എപ്പോഴും വെളുത്തുള്ളി നല്ലതാണ്. പിന്നെ ഇച്ചിരി ഉപ്പുകൂടെ ചേർക്കും. അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ കുക്കർ അടച്ച് ഗ്യാസ് ഓണാക്കണം. ഇത് അവിടെ നിന്ന് ഒരു 3-4 വിസിൽ മതി. ഞാൻ 3 വിസിലാകുമ്പോഴേ ഓഫ് ചെയ്യും. പിന്നെ കുറച്ച് നേരം വെച്ച് തണുത്ത ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു 3 വിസിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 വിസിൽ കേൾപ്പിക്കുക. നമുക്ക് വേവാനായിട്ട് വെക്കാം. ഇവിടെ എരിശ്ശേരി 3 വിസിൽ ഇട്ട് ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ അതിന് വേണ്ട അരപ്പിനുള്ള സാധനങ്ങൾ, തേങ്ങ ഞാൻ നല്ലോണം തേങ്ങ ഇച്ചിരി ചേർക്കും. വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്താൽ മതി. ഇത് ഞാൻ 1/2 മുറിയും പിന്നെ അതിൻ്റെ 3/4 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, കൊച്ചുള്ളി, ജീരകം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കാന്താരി നാട്ടിൽ പോകുമ്പോൾ കാന്താരി ഉണക്കിയിട്ട് കൊണ്ടുവന്ന് പൊടിച്ച് വെക്കുന്നതാണ്. ഇത് കാന്താരിയുടെ പൊടിയാണ്, കാരണം നമ്മൾ പച്ചയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പന്നലാകും. ഞാൻ അതിനെ ഉണക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് പൊടിച്ച് വെക്കും. അപ്പം ഞാനിങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കുമ്പോഴൊക്കെ പച്ചമുളകിന് വരും കൂടുതൽ ഞാൻ കാന്താരി ചേർക്കും. അത് ഇപ്പോൾ വിസിൽ കേട്ടപ്പം തുറന്നപ്പം ഇത് ചെറുതൊക്കെ ഉടയാനുണ്ട്. ഞാനതൊരു ചെറിയ തവി ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ഉടച്ചു. അതിനുശേഷം തീ വീണ്ടും ഓണാക്കിയ ശേഷം ഈ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്തു. ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി, തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചു. ആ സമയത്ത് നമുക്ക് കടുവറക്കാം. ഈ സമയത്ത് നമുക്ക് കടുവറക്കാം. പാത്രം വെച്ച ശേഷം ഞാൻ വെളിച്ചെണ്ണയിലാണ് കടുക് വറക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാൻ സമയത്ത് കടുകിട്ട് ഞാൻ കടുക് വറക്കാൻ വേണ്ടി കൊച്ചുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയാണ് എടുത്തേക്കുന്നത്. കടു പൊട്ടുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം. കടു വറുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കണം. ആ സെയിം
ചീനിച്ചട്ടി തന്നെ നമ്മൾ കടുക് വറുത്ത ചട്ടിയിൽ തന്നെ നമുക്ക് സ്വല്പം തേങ്ങ വറുത്തത് ഇടാം. ഞാനിവിടെ വറുത്ത് നാട്ടിയത് കൊണ്ടുവന്നതാണ്. അതൊന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നേ ഉള്ളൂ. തേങ്ങ വറുത്തത് അതിൻ്റെ കടുവെല്ലാം വറുത്ത ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ്. തേങ്ങ വറുത്തോടെ ഇങ്ങനെ ഇട്ട് നമ്മൾ ശക്തി ഓഫ് ചെയ്യണം. നമ്മുടെ എരിശ്ശേരി റെഡിയായി. ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാൻ പറ്റിയ സാധന നല്ല സാധനമാണിത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.